തീ സിദ്ധിക്കുന്ന ജനപ്രതിനിധി ഓർത്ത് കേരളം നാണം കെടേണ്ടിയിരിക്കുന്നു. അതായത് കേരളം വനിതകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നാടാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാർ ഗാന്ധിസത്തെക്കുറിച്ച് പറയുമെങ്കിലും വനിതകളെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കാതിരിക്കുന്നത് ഒരാളുടെ സാമാന്യ മര്യാദയാണെന്ന് തിരിച്ചറിവില്ലാത്ത വ്യക്തിയാണ് ടി സിദ്ദിഖ് എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച കണ്ടപ്പോൾ ബോധ്യപ്പെട്ടു. അതായത് മനോരമയുടെ കൗണ്ടർ പോയിന്റ് എന്ന ചാനൽ ചർച്ചയ്ക്കിടയിലാണ് നിഷ എന്ന ഒരു വനിത മറ്റൊരു വനിതയെ ഒരു MLA മോശമായ ഒരു പരാമർശം നടത്തുമ്പോൾ കേട്ടിരുന്ന അതങ്ങ് എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ ആനന്ദിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ്. അതായത് നിയമസഭയിലെ കയ്യാങ്കളി വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് മനോരമയിൽ നടന്ന ചർച്ചയ്ക്കിടയിലാണ് ജമീല പ്രകാശത്തെ പേപ്പട്ടി എന്ന പേരിൽ ടി സിദ്ദിഖ് അഭിസംബോധന ചെയ്തത്. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സ്ലിപ്പ് ഓഫ് ടങ് ആയിരിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ തോന്നിയത്. പിന്നീട് പലകുറി അത് ആവർത്തിച്ചു. എന്തൊരു വകതിരിവില്ലായ്മയാണ്. ഇതിനെയൊക്കെയാണല്ലോ കോൺഗ്രസ് വളർത്തിയെടുക്കുന്നത്. സ്വന്തം പശ്ചാത്തലം പരിശോധിച്ചാൽ എന്താണ് ടി സിദ്ദിഖിൻ്റെ അവസ്ഥ? ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച ഒരു ചരിത്രമുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ടി സിദ്ദിഖ്. അത് അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നില്ല, വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ സ്ത്രീകളോടുള്ള നിങ്ങളുടെ സമീപനവും നിങ്ങളുടെ മനോഭാവവും ഏത് തരത്തിലായിരിക്കുമെന്നുള്ളത് ആ ഒരു വിഷയത്തെ മുൻനിർത്തി ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. അതായത് അവർ ഒരു നോർമൽ സ്ത്രീയായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ കാട്ടിയതിന് ഈ സമൂഹം നിങ്ങളെ കുറ്റപ്പെടുത്തില്ലായിരുന്നു. പക്ഷേ അവർ രോഗാതുരയായതിനാൽ അവരെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് പോകുമ്പോൾ ടി സിദ്ദിഖ് എന്ന വ്യക്തിയുടെ മാനസിക നില എത്രത്തോളം വിശാലമാണ് എന്ന് ചിന്തിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു തരത്തിലും ഒരു അനുകമ്പ അർഹിക്കുന്ന വ്യക്തിയല്ല. നിങ്ങൾ പൂർണ്ണ ആരോഗ്യവതിയും അല്ലെങ്കിൽ ജോലിയും നല്ല കുടുംബത്തിൽ പറഞ്ഞൊരു കുട്ടിയാണ് ഉപേക്ഷിച്ച് പോയെങ്കിൽ ഈ നാട് അതിനെ ഒരു കാലത്തും കുറ്റം പറയില്ല. പക്ഷേ അവർ വീണുപോയ സന്ദർഭത്തിൽ അവരെ കൈവിട്ടു പോകുന്ന ടി സിദ്ദിഖിനെ എങ്ങനെയാണ് ഈ നാട് ഒരു പരമപുരുഷനായി കാണേണ്ടത്? ഇപ്പോൾ കൽപ്പറ്റ നിന്ന് നിങ്ങൾ ജയിച്ചു കയറി വന്നിട്ടുണ്ട്. കൽപ്പറ്റ MLA ആയി വന്നിരുന്നതിന് ശേഷം നിങ്ങൾ മുൻ MLA ആയ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു പരാമർശം നടത്തുമ്പോൾ സ്ത്രീകളോടുള്ള നിങ്ങളുടെ സമീപനം എന്താണെന്ന് കൃത്യമായി ഒരിക്കൽ കൂടി ബോധ്യപ്പെടുകയാണ്. നിങ്ങൾ അതിനുശേഷം ആ പരാമർശത്തിൽ ഉറച്ചു നിന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഒരു സ്ത്രീയെയാണ് നിങ്ങൾ പേപ്പട്ടി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു എന്ന് മറന്നുപോയത് എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങളുടെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. ടി സിദ്ദിഖിനെ പോലൊരു വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു നിലവാരമില്ലാത്ത വാചകമടി ഒരു വ്യക്തിയും പ്രതീക്ഷിച്ചു കാണില്ല. കാര്യം കോൺഗ്രസിൻ്റെ വലിയ വക്താവാണ്. ഈ ഹീറോയിസം ഡയലോഗുകൾ അടിച്ചാൽ മാത്രമേ സ്വീകാര്യത കിട്ടുമെന്നൊരു തോന്നൽ ഈ പറയുന്ന വ്യക്തിയുടെയൊക്കെ ഉള്ളിലുണ്ടായിരിക്കും. അതായത് കോൺഗ്രസിൻ്റെ ഒരു സ്വന്തം ചാനലാണ് ഈ മനോരമ എന്ന് പറയുന്നത്. മനോരമയ്ക്ക് റീച്ച് കിട്ടാനും അല്ലെങ്കിൽ മനോരമയ്ക്ക് കോൺഗ്രസ് നേതാക്കന്മാരെ ഉയർത്തിക്കാട്ടാനും കിട്ടുന്ന അവസരങ്ങൾ അവർ എല്ലായ്പ്പോഴും ഉപയോഗിക്കാറുണ്ട്. അവർ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടി സിദ്ദിഖ് ഉപയോഗിച്ച ഈ പരാമർശത്തെ ഒരിക്കൽ പോലും തിരുത്താൻ കൂടി തയ്യാറായിട്ടില്ല. നിഷ എന്നൊരു ആങ്കറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരും ഒരു സ്ത്രീയാണ്. അവരിത്തരത്തിലൊരു പരാമർശം ഒരാൾ അവർ നയിക്കുന്ന ഒരു ചർച്ചയിൽ ഇത്തരത്തിലൊരു പരാമർശം ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ തിരുത്താൻ പോലും ഇടപെടാൻ കാണിക്കാത്ത ആ ഒരു രീതി തീർത്തും മ്ലേച്ഛകരമാണ്. ഈ മാധ്യമ ഒത്തുകളി എന്ന് പറയുന്ന സംവിധാനം എത്രത്തോളം ഉണ്ട് എന്ന് ഇത് കണ്ടാൽ മനസ്സിലാകും. അതായത് കോൺഗ്രസിനെ വെള്ളപൂശാൻ വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന മനോരമയാണെന്ന് പലകുറി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി എന്ത് വിഷയമായിരുന്നാലും ഈ നാട്ടിൽ സ്ത്രീകളെ അവഹേളിക്കുന്ന തരത്തിൽ പരാമർശം നടത്താൻ പാടില്ല എന്നുള്ളത് പൊതു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ AK ശശീന്ദ്രൻ്റെ വിഷയം ഈ നാട്ടിൽ ഉയർന്നു വന്നപ്പോൾ മനോരമയുടെയൊക്കെ ഒരു വെമ്പൽ കാണുമായിരുന്നു. ആ വെമ്പൽ എന്തുകൊണ്ട് ജമീല പ്രകാശത്തിൻ്റെ നേരിൽ വരുമ്പോൾ ഇല്ലാത്തത് എന്തെന്നാൽ അത് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറയേണ്ടി വരികയാണ്. 24 മണിക്കൂറും സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെ ഘോരം ഘോരം പ്രസംഗം നടത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ഓരോരുത്തരുടെയും മുഖം മൂടി ഇതിലൂടെ അഴിഞ്ഞു വീഴുകയാണ്. ടി സിദ്ദിഖ് എന്ന വ്യക്തി നടത്തിയിരിക്കുന്ന പരാമർശത്തിൽ അദ്ദേഹത്തിന് ഒരു മനപ്രയാസമോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായിട്ടിരുന്നിട്ടോ ഇത്തരത്തിലൊരു പരാമർശം നടത്തിപ്പോകുമ്പോൾ നിങ്ങളെ സമൂഹം കാണുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ പൂർവ്വകാല ചരിത്രവും സമൂഹം പരിശോധിക്കുന്നുണ്ടെന്ന് ടി സിദ്ദിഖ് തിരിച്ചറിയണം. ഒരുപക്ഷെ കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയായിട്ട് നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നാണം മാനം? അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് അല്ലെങ്കിൽ ആ പറഞ്ഞതിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സംസ്കാരശേഷിയോ അല്ലെങ്കിൽ അത് തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവോ ടി സിദ്ദിഖിന് ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ചർച്ചയിലുടനീളം ബോധ്യപ്പെട്ടതാണ്. കുറേ കിടന്നങ്ങ് ബഹളം വയ്ക്കുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? ഓരോ ചാനലിൽ പോയിരുന്ന് വിടുവായുത്തരങ്ങൾ അടിക്കുന്നതാണോ കോൺഗ്രസിൻ്റെ വക്താക്കന്മാരെന്ന് പറയുന്നത്?
പാർട്ടിയെ ന്യായീകരിക്കാം, അല്ലെങ്കിൽ സി പി എം ചെയ്ത വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാം. പക്ഷേ രാഷ്ട്രീയമായി നിങ്ങൾ വാചകങ്ങൾ പറയുമ്പോൾ ആ വാചകങ്ങളിൽ ഒരു ശുദ്ധി ഉണ്ടാകും. അത് ഏത് വ്യക്തിത്വമായിക്കോട്ടെ, അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ടി വി ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വാചകങ്ങളും കേൾക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുതിർന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ മുന്നിലൊക്കെ ഈ വാചകങ്ങൾ പറയുമ്പോൾ കുറച്ച് കോൺഗ്രസ്സുകാർക്ക് ഇക്കിളിപ്പെടുത്തുന്ന സുഖമുണ്ടായിരിക്കും. ബാക്കിയുള്ളവർ നിങ്ങളെ കാണുമ്പോൾ ചിന്തിക്കുന്നത് ഇത്ര വിവരമില്ലാത്ത അല്ലെങ്കിൽ വകതിരിവില്ലാത്ത ഒരു വ്യക്തിയായിരുന്നല്ലോ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള തോന്നലാണ്. ഓരോ ചാനൽ ചർച്ചകളിലും പോയിരുന്ന് ടി സിദ്ദീഖിന്റെ ബഹളം കേൾക്കണം. എന്താണ് നിങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം, കോൺഗ്രസിന് ഒരു 5 പൈസയുടെ ഗുണം അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം നേതൃത്വം പരിശോധിക്കേണ്ടതാണ്. ഇത്തരം പരാമർശങ്ങൾ കൊണ്ട് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഈ ജനപ്രതിനിധികൾക്കുള്ള ഒരു അന്തസ് അതിനെയൊക്കെ നഷ്ടപ്പെടുത്തി കളയാം എന്നുള്ളത് മാത്രമാണ്. പേപ്പട്ടി എന്ന വാചകത്തിൽ ഉറച്ചു നിന്ന് നിങ്ങൾ വാചകങ്ങൾ പറയുമ്പോൾ ഇനിയൊരിക്കൽ മറ്റൊരു വനിതയ്ക്കെതിരെ ഏതെങ്കിലും ഒരു നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഇത്തരം പരാമർശം നടത്തിയാൽ എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന ടി സിദ്ദിഖിന് ആ വിഷയത്തെ വിമർശിക്കാനുണ്ടാവുക? ഒരു യോഗ്യതയുമില്ല. ജനപ്രതിനിധിയാണെന്ന് മറന്നുപോയുകൊണ്ട് ഒരു സ്ത്രീക്കെതിരെ എന്ത് പരാമർശവും നടത്തിയാൽ അതിൽ ഖേദിക്കേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ളവരാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഗാന്ധിസത്തെക്കുറിച്ച് ഇത്രത്തോളം ഘോരം സംസാരിക്കുന്നവരെന്ന് അറിയുമ്പോൾ പരമ പുച്ഛമാണ് മാഷേ തോന്നുന്നത്. നിങ്ങളെയൊക്കെ കണ്ടാണല്ലോ നിങ്ങളുടെ അടുത്ത തലമുറ പഠിക്കേണ്ടത്, ഇങ്ങനെ വേണം വാചകങ്ങൾ പറയേണ്ടത്. സ്ത്രീകൾക്കെതിരെ എന്ത് മോശം വാക്കോ അല്ലെങ്കിൽ പബ്ലിക്കിൽ പോയിരുന്ന് അവരെ അവഹേളിക്കുന്നത് ഒരു മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ പുതിയ കോൺഗ്രസ് തലമുറ ഇതിനപ്പുറം ഒരാൾക്കെതിരെ പരാമർശം നടത്തിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം നിങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന രീതി ഇതാണല്ലോ. എന്തായിരുന്നാലും പൊതുസമൂഹം തിരിച്ചറിയണം സിദ്ദിഖിനെ പോലുള്ള വ്യക്തികളുടെ വകതിരിവ് എത്രത്തോളമുണ്ട്, വിവരം എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യം. ജമീല പ്രകാശം ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അവരെക്കുറിച്ചൊക്കെ ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ തിരിച്ച് പ്രതിരോധിക്കാൻ കടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അതിന് ഉപയോഗിക്കേണ്ട വാചകം ഇതാണ്. ഒരു നിയമസഭയിൽ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ വനിതാ വാച്ചാൻ വാർഡിനാണ് സ്ത്രീകളെ തടയാൻ അനുമതിയുള്ളത്. അവിടെ കയറി ഈ ശിവദാസൻ നായർ തടയാൻ ശ്രമിക്കുമ്പോഴാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുമ്പോൾ ശിവദാസൻ നായർ തടയാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ദേഹത്ത് തൊടുമ്പോൾ തിരിച്ച് പ്രതികരിക്കുന്ന ഒരു ശൈലിയാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെ നിങ്ങൾ പറയുന്നത് പേപ്പട്ടിയാണെന്ന് പോലും. നാടിത് കേൾക്കട്ടെ, സിദ്ദീഖിനെ വിലയിരുത്തട്ടെ. സിദ്ദീഖിനെ പോലുള്ള ജനപ്രതിനിധികൾ ഇത്രത്തോളം നിലവാരമില്ലാത്തതും വകതിരിവില്ലാത്ത രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തി കോൺഗ്രസ് എന്ന പാർട്ടിയെ വീണ്ടും വീണ്ടും പുറകോട്ട് നടത്തിക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ വെളിവാകുന്ന യാഥാർത്ഥ്യം.